നമസ്കാരം പിണറായി വിജയൻ്റെ കട്ടൗട്ടുകൾക്ക് മുമ്പിൽ ചുവന്ന ഹാരമണിഞ്ഞുകൊണ്ട് നിലവിളക്ക് കത്തിക്കുന്ന ഭക്തരായി മാറിയിരുന്നു സി പി എമ്മുകാർ ഞാൻ മാത്രമാണ് നേതാവ് ഞാൻ മാത്രമാണ് പാർട്ടി എൻ്റെ ഫ്ലക്സ് എൻ്റെ ചിത്രം എൻ്റെ ഹാരാർപ്പണം അങ്ങനെ ഈ പാർട്ടിയെ മാറ്റിയ മാറ്റിത്തീർത്ത നേതാവാണ് ക്യാപ്റ്റൻ എന്ന പദവിയിലൂടെ പിണറായി വിജയൻ ഒടുവിൽ പാർട്ടി നേതാക്കൾ തന്നെ ക്യാപ്റ്റൻ എന്ന പദത്തിൻ്റെ അശ്ലീലം തിരിച്ചറിഞ്ഞപ്പോൾ ചെന്താരകം എന്ന സഖാക്കൾ വിശേഷിപ്പിക്കുന്ന പി ജയരാജൻ പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്ന് തിരുത്തിയപ്പോൾ ഇത് ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതാണ് അതിന് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനവുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് ടുത്തുന്നതിൻ്റെ തൊട്ടു പിന്നാലെ ധർമ്മടത്തെ റോഡ് ഷോയിൽ വാഹനങ്ങളിൽ എഴുതിയൊട്ടിച്ചത് ക്യാപ്റ്റൻ എന്ന വാക്കാണ് അവിടുത്തെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ടത് ക്യാപ്റ്റൻ എന്ന വിളിയാണ് ഒടുവിൽ അന്വേഷണ ഏജൻസികൾ പോലും കണ്ടെത്തിയിരിക്കുന്നു ക്യാപ്റ്റൻ എന്ന പേരിട്ടത് പി ആർ ഏജൻസികളാണ് ആ പി ആർ ഏജൻസികൾ എ കെ ജി സെൻറ്ററിൽ നിന്നും അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് പോയിരിക്കുന്നു പിണറായിയെ ക്യാപ്റ്റൻ ആക്കുക പിണറായിയുടെ ചിത്രം മാത്രം വയ്ക്കുക ആലോചിച്ചു നോക്കൂ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും വി എസ് അച്യുതാനന്ദിൻ്റെ ചിത്രം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി ആയിരിക്കും നേതാവ് എന്ന് പറഞ്ഞിട്ടും വി എസ് അച്യുതാനന്ദിന്റെ ചിത്രമായിരുന്നു എല്ലായിടത്തും വി എസിനെ മുൻപിൽ നിർത്തിയില്ലെങ്കിൽ വോട്ട് കിട്ടില്ല എന്ന് ഉത്തമബോധ്യമുള്ളതുകൊണ്ട് വി എസിനെ വയസ്സാം കാലത്ത് മലമ്പുഴയിൽ മത്സരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇക്കുറി വി എസ് ഇല്ല മറ്റൊരു നേതാവിൻ്റെയും ചിത്രമില്ല രണ്ടാം നിര നേതാക്കന്മാർ എല്ലാം വെട്ടിയൊതുക്കപ്പെട്ടിരിക്കുന്നു ഒരേ ഒരു ചിത്രം ഒരേ ഒരു മുഖം അത് ക്യാപ്റ്റൻ്റെയാണ് അങ്ങനെ മുൻപോട്ട് പോവുകയാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കലാപം പോലും തിരിച്ചറിയാൻ കഴിയാതെ സകല നേതാക്കന്മാരെയും വെട്ടിനിരത്തിയപ്പോൾ അതും പിണറായിക്കൊപ്പം സമശീർഷരെന്ന് വിശേഷിപ്പിക്കുന്ന ഇ പി ജയരാജനെ പോലെയുള്ള നേതാക്കളെ ഇ പി ജയരാജൻ വെറുമൊരു നേതാവ് മാത്രമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാപ്പരാവാതെ കാത്തു സൂക്ഷിച്ച ഒന്നാം ഒരു ലോബിയിസ്റ്റ് കൂടിയാണ് അങ്ങനെ ഇ പി ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാരെ വെട്ടിനിരത്തിയപ്പോൾ ആലപ്പുഴയിലെ ചെന്താമരകളായ തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും വെട്ടിനിരത്തിയപ്പോൾ പേരിന് മാത്രം മനസ്സില്ലാ മനസ്സോടെ കെ രാധാകൃഷ്ണനെ മത്സരത്തിനുറക്കിയപ്പോൾ സഖാക്കളുടെ നെഞ്ച് പിടഞ്ഞു വേദനിച്ചു അതുകൊണ്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് പിണറായിയുടെ തലയങ്ങ് പോയത് അതെ മമ്പറത്ത് നമുക്കൊക്കെ അറിയാം സി പി എമ്മിനപ്പുറത്തേക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇടങ്ങളിലൊന്നാണ് മമ്പറം മമ്പറത്തെ പാതയിലെ പടുകൂറ്റൻ കട്ടൗട്ടിലെ തല കാണാതെ പോയിരിക്കുന്നു അതിന് എം വി ജയരാജൻ എന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് നികൃഷ്ടവും പ്രതിഷേധാർഹവും എന്നാണ് പച്ച ജീവനുകൾ കൊത്തിയെടുക്കുന്ന പാർട്ടി മനുഷ്യരുടെ തല ഒരു മടിയുമില്ലാതെ അരിഞ്ഞു മാറ്റുന്ന പാർട്ടി പക്ഷേ അവർക്ക് നൊന്ദു അവരുടെ ക്യാപ്റ്റന്റെ തല കാണാതെ പോയപ്പോൾ ഒരു രാത്രി വെളുക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടത് ക്യാപ്റ്റന്റെ തലയാണ് അത്ര നിസ്സാരമല്ല സി പി എമ്മിനെ പോലൊരു പാർട്ടി അതിശക്തമായിരിക്കുന്നിടങ്ങളിൽ ആരും അറിയാതെ ആർക്കും അത്രയും വലിയ ഒരു പടുകൂറ്റൻ ഫ്ലക്സിന്റെ ഒരു കട്ടൌട്ടിന്റെ തല വെട്ടിമാറ്റാൻ കഴിയില്ല പാർട്ടി സഖാക്കളുടെ നേതൃത്വത്തിലല്ലാതെ ആർക്കും അത് സാധിക്കില്ല ആർ എസ് എസ് സാധിക്കില്ല സാഷാൽ വത്സൻ തില്ലങ്കേരി നേരിട്ടിറങ്ങിയാൽ പോലും മമ്പുറത്തെ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് വെട്ടിച്ചുകൊണ്ട് അങ്ങനെയൊന്നും നടക്കില്ല കാരണം പാർട്ടിയുടെ ആധിപത്യ മേഖലകളിൽ ഓരോ ചലനങ്ങളും വീക്ഷിക്കാൻ ആളുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അപ്പോൾ അതൊരു സന്ദേശമാണ് ഏത് വലിയവനാണെങ്കിലും പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്നാൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ചവറ്റുകൊട്ടയിലെറിഞ്ഞാൽ ഞങ്ങൾ തലയറക്കും എന്ന സന്ദേശം അതിനും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മറ്റൊരു സംഭവം ഇതേ പാർട്ടി ഗ്രാമങ്ങളിൽ അരങ്ങേറിയിരുന്നു അവരുടെ ചന്ദാരകം പി ജയരാജൻ നിസ്വാർത്ഥനായ കമ്മ്യൂണിസ്റ്റുകാരൻ ഒന്നും ജീവിതത്തിൽ ഇതുവരെ സമ്പാദിച്ചിട്ടില്ല എതിരാളികളുടെ വെട്ടും കുത്തും വെടിയുണ്ടയും മാത്രം ഏറ്റ രാഷ്ട്രീയ നേതാവ് തൂങ്ങിയാടുന്ന കൈകൾ കൊണ്ട് നിർഭയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാവ് മക്കളെ ഇപ്പോഴും ഹോട്ടൽ പണിക്കയച്ച് കുടുംബം നടത്തുന്ന നേതാവ് നിശ്ചയദാർഢ്യത്തോടെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടി എന്ത് നഷ്ടം സംഭവിച്ചാലും തളരാതെ മുന്നേറുന്ന നേതാവ് ആ നേതാവിനെ എല്ലായിടത്തും വെട്ടിമാറ്റുമ്പോൾ കൂറ്റൻ ഒരു ഫ്ലക്സ് ഉയരുകയാണ് പിണറായി വിജയൻ്റെ ഫ്ലക്സ് മാത്രം കണ്ടുപരിചയമുള്ളിടത്ത് പിണറായി വിജയൻ അല്ലാതെ മറ്റാരുടെയും ചിത്രം വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചെടുത്ത് ഉയരുകയാണ് ഒരു രാത്രിയിൽ പിന്നീട് ഔദ്യോഗികമായി അത് നീക്കം ചെയ്യേണ്ടി വന്നു ഇതിപ്പോൾ ബി ജെ പിയുടെ പുറത്ത് വയ്ക്കുന്നു എം വി ജയരാജൻ പറയുന്നു ബി ജെ പി ക്കാർ പ്രതിഷേധാർഹമായ നികൃഷ്ടമായ പ്രവർത്തി ചെയ്തെന്ന് എന്നാൽ കണ്ടുപിടിക്കൂ സി പി എമ്മിന്റെ ഇടനെഞ്ചിലേക്കു കയറി പിണറായി വിജയനെ തലവെട്ടാൻ മാത്രം ബി ജെ പി കാര് വളർന്നാണോ നിങ്ങൾ പറയുന്നത് അത് ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴേ നടന്ന എല്ലാ തട്ടിപ്പുകളും മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെയാണ് സ്വപ്ന സുരേഷ് നിരവധി തവണ ക്ലിഫ് ഹൗസിലും എത്തി മുഖ്യമന്ത്രിയുടെ എത്തി പക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല ഇവിടെ ആഴക്കടൽ എഴുതി വിട്ടു മുഖ്യമന്ത്രി അറിഞ്ഞില്ല ഇവിടെ സ്പീക്കറുടെ നേതൃത്വത്തിൽ കള്ളപ്പണം ഡോളറായി കടത്തി മുഖ്യമന്ത്രി അറിഞ്ഞില്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ കോടികൾ അഴിമതി വാങ്ങി മുഖ്യമന്ത്രി അറിഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി അധോലോക രാജാവിനെ പോലെ കള്ളക്കടത്തുകാരുടെ നേതാവായി വാണു മുഖ്യമന്ത്രി അറിഞ്ഞില്ല അതിനർത്ഥം ഒന്നുകിൽ ഈ കള്ളത്തരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയാണ് അദൃശ്യനായ നേതാവ് അല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ കഴിവില്ലാത്ത മണ്ടനും വിഡ്ഢിയുമായ ഒരു കോമാളിയാണെന്നർത്ഥം അത് തന്നെയാണ് ഇവിടെയും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു ഫ്ലെക്സ് ഉയരുന്നത് പാർട്ടി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഭീരുക്കളാണ് മുഖ്യമന്ത്രിയുടെ തലയും കൊണ്ടുപോകുന്നത് പാർട്ടി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഭീരുക്കളാണ് എല്ലവർക്കും അറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിൻ്റെ ഭാവിയെ വല്ലാതെ ബാധിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തുടർഭരണമുണ്ടെങ്കിൽ സി പി എം തീർന്നു തുടർഭരണമുണ്ടെങ്കിൽ തൻ്റെ ധാർഷ്ട്യവും തൻ്റെ ക്യാപ്റ്റൻസിയുമാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് വിശ്വസിച്ച് പാർട്ടിയെയും സകല സംവിധാനങ്ങളെയും പിടിമുറുക്കി അരികു ചേർത്ത് സ്വേച്ഛാധിപതിയായി വാഴും പോലീസിനെയും നിയമത്തെയും സകല സംവിധാനങ്ങളെയും തൻ്റെ ദാർഷ്ട്രത്തിനും സ്വേച്ഛാധിപത്യത്തിനും ഉപകരണങ്ങളാക്കി ഉപയോഗിക്കും പാർട്ടി പ്രവർത്തകർ നിശ്ശബ്ദരാവും അവർ കളം വിടും അതല്ല പിണറായി വിജയന് തുടർഭരണമില്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തിന്റെ തലയെടുക്കും പിടിമുറുക്കും എല്ലാ പദവികളിൽ നിന്നും മാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ പഴയ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോവാൻ പൊടുന്നനെ ഒരു ലഹളയുണ്ടാവും കലാപമുണ്ടാവും അതോടെ പിണറായി വിജയൻ എന്ന നേതാവ് അവസാനിക്കും ഒന്നുകിൽ പാർട്ടി അവസാനിക്കും അല്ലെങ്കിൽ പിണറായി അവസാനിക്കും രണ്ടിലൊന്നാണ് തുടർഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും